നമ്മുടെ ഒരു പ്രശ്നം ഈ മൂന്ന് വാർഡിൽ നാല് വാർഡ് മൂന്നല്ല നാല് വാർഡിലെ ആൾക്കാർക്ക് പ്രധാനമായിട്ട് രാവിലെ ഏഴരയ്ക്ക് ഇവിടെ തുറന്നു പറ്റി അവിടെ എട്ടര ആകുമ്പോൾ ഇളവറ മുടി വരുന്നു എട്ട് 45 സ്കൂളിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആ സമയത്ത് വരെ വണ്ടി മലയോര മേഖലയായ വിളക്കുപാറ ഇളവറാങ്കുഴി മേഖലയിലേക്ക് KSRTC ബസ് സർവീസ് ഇല്ല എന്ന് നാട്ടുകാരുടെ പരാതി. വിളക്കുപാറ ഇളവറാങ്കുഴി മേഖലയിലേക്ക് സർവീസ് നടത്തിയിരുന്ന KSRTC ബസ് ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല എന്നാണ് പരാതി. തുടർന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ KSRTC പുനലൂർ ഡിപ്പോ അധികൃതരെ സന്ദർശിച്ചു. വണ്ടിയെ കുറിച്ച് അറിയാം, വണ്ടി വലിയ കണക്ഷൻ കുറവുള്ള വണ്ടിയൊന്നും അല്ല. അങ്ങനൊരു പാറ ഒരിക്കലും വരുന്നില്ല. കാര്യം കണക്ഷൻ കുറവൊന്നും പണ്ട് ഈ കൊറോണ സമയത്ത് വണ്ടി എല്ലാവരും മാറ്റി റോഡിനടുത്ത്, കാരണം അയക്കാൻ പറ്റത്തില്ലായിരുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ CF1 ചെയ്തിട്ടുണ്ട്. 11 വണ്ടിയാണ് ഇന്ന് ലോകത്തിൽ കിടക്കുന്ന CF1. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് ഓക്കെ കിടക്കാൻ. ഇവിടെന്നില്ല, കേരളത്തിലെ എല്ലാ ഡിപ്പോയിലും സംഭവിച്ചിരിക്കുക. 8 ബസ് 10 ബസ് എല്ലാം, അതായത് കൊറോണ സമയത്ത് മറ്റേ ഓരോ മാസവും പുതുക്കേണ്ട സമയത്ത് CF എടുക്കേണ്ട സമയത്ത് അങ്ങ് എടുക്കുമായിരുന്നു. അന്ന് കുറേ നാളത്തേക്ക് വണ്ടിയൊന്നും കൊടുത്തില്ല, എല്ലാം വെറുതെ കിടന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ CF കൊടുത്തില്ല, ഇത്ര കാശ് വെറുതെ പോകത്തില്ലായിരുന്നു. നിരവധി വിദ്യാർത്ഥികളും തൊഴിലാളികളും അഞ്ചലിലേക്കും പുനലൂരിലേക്കും പോകുന്നതിന് ഈ ബസ്സാണ് ആശ്രയിക്കുന്നത്. ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്ന് നടന്ന ചർച്ചയിൽ അടുത്ത ദിവസം മുതൽ ബസ് സർവീസ് നടത്താമെന്ന് അധികാരികൾ ഉറപ്പു നൽകി. KSRTC ഡിപ്പോയിൽ നിന്ന് അഞ്ചൽ വിളക്കുവാറ വഴി ഇളവറാകുടിയിലേക്ക് പോകുന്ന KSRTC ബസ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വണ്ടി ഓടാത്തൊരു സാഹചര്യം നമ്മുടെ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയായിട്ടുള്ള ഇളവറാകുടി അടക്കമുള്ള വിളക്കുവാറ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് രാവിലെ ജോലിക്ക് പോകാൻ, അഞ്ചൽ പോലുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് പോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുമുള്ള ഏക ആശ്രയം ഈ KSRTC ബസ്സാണ്. അത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വരാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ KSRTC സ്റ്റാൻഡിൽ വന്നത്. നമ്മളിവിടെ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചു. തിങ്കളാഴ്ച മുതൽ വണ്ടി വിടാമെന്നുള്ളതാണ് അവർ ഉറപ്പ് നിർണ്ണയിക്കുന്നത്. അങ്ങനെ വണ്ടി തിങ്കളാഴ്ച മുതൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ആലോചന. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് ഇതിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അവർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളോട് ഇടപെട്ടത്. തിങ്കളാഴ്ച മുതൽ വണ്ടി വിടാം എന്നുള്ളതാണ് അവർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ, ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു. ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ 365 ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ? ഇതുപോലൊന്ന് കണ്ടാൽ ആരും ഞെട്ടും. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ.